ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് ഫേസ് ടാഗിനെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കണം, ഇത് മെറ്റലർജി എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിൽ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. അപ്പോൾ നിങ്ങളിതിൻ്റെ അകത്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട കുറേ അധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇനി മുതലുള്ള ക്ലാസ്സുകൾ വളരെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. സോ ഫേസ് ഡയഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മളൊരു സോളിഡിഫിക്കേഷനിൽ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, അലോയ്സ് എന്ന് തുടങ്ങാം നമുക്ക്. ക്ലാസിഫിക്കേഷൻ ഓഫ് അലോയ്സ് തന്നെ തുടങ്ങാം. അപ്പോൾ യൂണിവേഴ്സലി നമ്മുടെ സ്ട്രക്ചറൽ ആപ്ലിക്കേഷൻസിൽ, നമ്മളൊരു മെറ്റൽസിൻ്റെ ആപ്ലിക്കേഷനിൽ യൂഷ്വലി പ്യുവർ മെറ്റൽസ് യൂസ് ചെയ്യുന്നത് വളരെ റെയർ ആയിട്ടുള്ളൂ. മിക്കവാറും നമ്മൾ അതിൻ്റെ ഒരു അലോയ് എന്ന് പറയുന്നത് എന്താണ്, ഇസ് എ സോളിഡ് സൊല്യൂഷൻ ഓഫ് വൺ ഓർ മോർ മെറ്റൽസ്. ഒന്നോ അതിലധികമോ മെറ്റൽസിൻ്റെ സോളിഡ് സൊല്യൂഷനാണ് അലോയ് എന്ന് പറയാം. അപ്പോൾ യൂണിവേഴ്സലി ഇങ്ങനെ അലോയ്സ് ഒരു സിംഗിൾ മെറ്റലായിട്ട് യൂസ് ചെയ്യാറില്ല, അതിൻ്റെ കോമ്പിനേഷൻസ് ആണ് യൂസ് ചെയ്യാറ് മെറ്റൽസിൻ്റെ. കാരണം അതിൽ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കുറേ അധികം ബെറ്റർ പ്രോപ്പർട്ടീസ് കിട്ടും. അപ്പോൾ ദർ ആർ ത്രീ കൈൻഡ്സ് ഓഫ് സാധനം പോസിബിലിറ്റീസ്. അതായത് നമ്മൾ രണ്ട് മെറ്റൽസ് തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ, അതായത് മോൾട്ടൺ മെറ്റീരിയൽ സ്റ്റേറ്റിലിരിക്കുന്ന സാധനങ്ങൾ, മോൾട്ടൺ സ്റ്റേറ്റിലിരുന്ന രണ്ട് മെറ്റീരിയൽസ് മിക്സ് ചെയ്യുമ്പോൾ മൂന്ന് കാര്യങ്ങളുണ്ടാവും. ഒന്ന്, സോളിഡ് സൊല്യൂഷൻ ഉണ്ടാവും. രണ്ട്, ഡിഫറെൻറ്റ് ഫേസ് ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്യാം. ആൻഡ് ത്രീ, ഇൻറ്റർമെറ്റാലിക് കോമ്പൗണ്ട് ഉണ്ടാവും. സോളിഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പോൾ എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് മെറ്റൽസ് തമ്മിലാണ് നമ്മൾ ജോയിൻ ചെയ്യണമെന്നൊക്കെ. സോളിഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എക്സും വൈയും തമ്മിൽ ഉണ്ടാക്കാവുന്ന ബോണ്ടിൻ്റെ സ്ട്രെങ്ത് ഈസ് ബിറ്റ്വീൻ ദി ബോണ്ട് സ്ട്രെങ്ത് ഓഫ് എക്സ് എക്സ് ആൻഡ് എക്സ് വൈ വൈ. ഓക്കെ, എക്സ് എക്സിൻ്റെയും വൈ വൈയുടെയും തമ്മിൽ ബോണ്ടിൻ്റെ ഇൻറ്റർമീഡിയറ്റ് ആയിട്ടുള്ള ബോൺ സ്ട്രെങ്ത് ആണെന്നുണ്ടെങ്കിൽ സോളിഡ് സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടാവുക. സോളിഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ പഞ്ചസാര വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്ന പോലെ കംപ്ലീറ്റ് ആയിട്ട് വിസിബിൾ ആയിട്ട് പോകും. അതായത് ഇതിൻ്റെ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലോ എവിടെയെങ്കിലുമൊക്കെ കയറി, സോൾവൻ്റ് ആറ്റത്തിൻ്റെ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലോ എവിടെയെങ്കിലുമൊക്കെ സൊല്യൂട്ട് ആറ്റം കയറിയിരിക്കുന്നു, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷനിലായിരിക്കും, എങ്ങനെ ആയാലും. ഇനി ഡിഫറെൻറ്റ് ഫേസസ് ആണെന്നുണ്ടെങ്കിൽ, രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഫേസ് ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്യാം. അതായത് എക്സ് വൈ ബോണ്ട്, എക്സും വൈയും തമ്മിലുള്ള ബോണ്ട് ഉണ്ടാവുന്നത് എക്സ് എക്സ് ബോണ്ടിൻ്റെയും എക്സ് വൈ ബോണ്ടിനേക്കാൾ വൈ വൈ ബോണ്ടിനേക്കാളും വീക്കർ ആണെന്നുണ്ടെങ്കിൽ ഈ എക്സും വൈയും തമ്മിൽ യാതൊരു ബന്ധമില്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ട് എടുക്കും, സെഗ്രിഗേറ്റ് ചെയ്യും. അതായത് രണ്ട് ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ് ആയിട്ട് എടുക്കും. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ അരിമാവിലേക്ക് കുറേ കടല വാരിയിട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മൾ ദോശ ഇടാനോ മാവിലേക്ക് കുറേ കടല വാരിയിട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും? കടല അലിഞ്ഞെന്ന് വെച്ചാൽ പോകില്ലല്ലോ. അതേസമയം പഞ്ചസാര ഉപ്പിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോകും. ബട്ട് കടലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ സെഗ്രിഗേറ്റ് സെപ്പറേറ്റ് രണ്ട് ഡിഫറെൻറ്റ് ഫേസസ് ആയിട്ട് കിടക്കും. അതേപോലെ തന്നെ നമ്മൾ ഒരു മോൾട്ടൺ അലൂമിനിയത്തിൻ്റെ അകത്തേക്ക് കുറേ സെറാമിക് പാർട്ടിക്കിൾസ്, സിലിക്കൺ കാർബൈഡ് പാർട്ടിക്കിൾസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ഡിഫറെൻറ്റ് ഫേസസ് ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്യും. കാരണം സിലിക്കൺ കാർബൈഡ് അലൂമിനിയത്തിൻ്റെ അകത്ത് ഡിസോസോലബിൾ അല്ല. സിമിലർലി ഇൻറ്റർമെറ്റാലിക് കോമ്പൗണ്ട്സ് ഉണ്ടാവും. ഇൻറ്റർമെറ്റാലിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും ബോൺ സ്ട്രെങ്ത്, എക്സും വൈയും തമ്മിൽ ഉണ്ടാക്കുന്ന ബോൺ സ്ട്രെങ്ത് വൈ വൈയുടെയും എക്സ് എക്സിൻ്റെ ബോൺ സ്ട്രെങ്ത്തിനേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ എക്സും വൈയും തമ്മിൽ കെമിക്കൽ ബോണ്ടിങ് നടക്കും. എന്നിട്ട് ഇൻറ്റർമെറ്റാലിക് കോമ്പൗണ്ട്സ് ഉണ്ടാവും. ഇൻറ്റർമെറ്റാലിക് കോമ്പൗണ്ട്സ് വളരെ വാസ്റ്റ് ടോപ്പിക്കാണ്. നിങ്ങൾ ടെൻത്തിലും പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് നമ്മൾ ബോധ്യമല്ല. മെറ്റലർജിയിൽ ഇപ്പോൾ തൽക്കാലം നമ്മൾ നോക്കുന്നില്ല. നമുക്ക് അതിലും വലിയ സംഭവങ്ങൾ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ അലോയ് ഫോർമേഷൻ ഇങ്ങനെയാണ്. അപ്പോൾ ഈ അലോയ് ഫോർമേഷനെ കൺട്രോൾ ചെയ്യുന്ന മൂന്ന് പാരാമീറ്റേഴ്സ് ആണുള്ളത്, പ്രഷർ, ടെമ്പറേച്ചർ ആൻഡ് കോമ്പോസിഷൻ. അപ്പോൾ ഈ പ്രഷർ, ടെമ്പറേച്ചർ, കോമ്പോസിഷൻ വെച്ചിട്ട് ഓരോ പ്രഷറിലും ഓരോ ടെമ്പറേച്ചറിലും ഓരോ കോമ്പോസിഷനിലും എങ്ങനെയൊക്കെയാണ് നമ്മുടെ അലോയുടെ മൈക്രോസ്ട്രക്ചർ, അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം വ്യത്യാസപ്പെടുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇത് ഫേസ് ഡയഗ്രാത്തിലൂടെ അഡ്രസ്സ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് യൂണറി ഫേസ് ഡയഗ്രാം. യൂണറി ഫേസ് ഡയഗ്രാം എന്ന് പറയുന്നത് ഒന്നുമില്ല, ഒരു സിംഗിൾ സബ്സ്റ്റൻസിൻ്റെ പ്രഷർ, സിംഗിൾ സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഞാൻ വാട്ടർ എടുക്കുകയാണ്, വാട്ടറിൻ്റെ വാട്ടർ മാത്രമേ ഉള്ളൂ നമ്മുടെ ഫേസ് ഡയഗ്രത്തിൽ. അതായത് വാട്ടർ പല ടെമ്പറേച്ചറിലും പല പ്രഷറിലും വ്യത്യാസപ്പെടുന്നത് എങ്ങനെയൊക്കെയാണ്? കാരണം വാട്ടറിന് കോമ്പോസിഷൻ മാറാനില്ല, കാരണം കംപ്ലീറ്റ്ലി വാട്ടറാണ്, 100% വാട്ടർ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കോമ്പോസിഷൻ വ്യത്യാസപ്പെടില്ല. അപ്പോൾ പ്രഷറും ടെമ്പറേച്ചറും മാത്രമേ വേരി ചെയ്യുള്ളൂ. അപ്പോൾ പല പ്രഷറിലും പല ടെമ്പറേച്ചറിലും വാട്ടർ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ഗ്രാഫ് മാത്രം നോക്കിയാൽ മതി, വേറെ അതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ സ്ലൈഡ്സിൽ കൊടുത്തിട്ടുണ്ട്, ഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ പ്രഷർ ടെമ്പറേച്ചർ ഡയഗ്രാം. അപ്പോൾ നമുക്കറിയാം പ്രഷർ കുറയും തോറും ബോയിലിംഗ് പോയിൻ്റ് കുറയും, അതിൻ്റെ വാട്ടറിന് ഇവാപറേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും, അതുപോലെ തന്നെ പ്രഷർ കൂടും തോറും വാട്ടർ ഇവാപറേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കുറയും, അതുപോലെ തന്നെ ടെമ്പറേച്ചർ കൂടും തോറും ഇവാപറേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി, ഫേസ് ചേഞ്ച് ചെയ്യാനുള്ള ടെൻഡൻസീസ് വ്യത്യാസപ്പെടും. ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അപ്പോൾ
പ്രഷർ ടെമ്പറേച്ചർ ഗ്രാഫ് നമ്മൾ ഇത് തെർമോഡൈനാമിക്സിൽ ലാസ്റ്റ് മൊഡ്യൂളിലോ ഫിഫ്ത് മൊഡ്യൂളിലോ എന്തോ പഠിക്കാനുണ്ട്, അത് ശ്രദ്ധിച്ചോളാം. അപ്പോൾ ഫേസ് ഡയഗ്രത്തിൽ യുണറി ഫേസ് ഡയഗ്രം, മെറ്റലർജിയിൽ യുണറി ഫേസ് ഡയഗ്രം എന്ന് പറയുമ്പോൾ സിംഗിൾ കോമ്പോസിഷനിലുള്ള സാധനത്തിൻ്റെ ഫേസ് ഡയഗ്രമാണ്, പി ടി ഗ്രാഫാണ്, പ്രഷർ ടെമ്പറേച്ചർ ഡയഗ്രമാണ്. പ്രഷർ ടെമ്പറേച്ചർ ഡയഗ്രത്തിൽ നമ്മൾ വാട്ടറിൻ്റെയാണ് എക്സാമ്പിളായിട്ട് എടുത്തേക്കണം. എക്സാമ്പിളിൽ ഈ റേഞ്ചസ് ഓഫ് പ്രഷേഴ്സ് ആൻഡ് ടെമ്പറേച്ചറിൽ നമുക്ക് മൂന്ന് ഡിസ്റ്റിങ്റ്റ് ആയിട്ടുള്ള സ്പേസസ് കിട്ടും. ഓക്കെ, സോറി, മൂന്ന് ഡിസ്റ്റിങ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ വാട്ടർ, ഇപ്പോൾ ഈ റേഞ്ചിൽ വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും. ഈ പ്രഷേഴ്സ് ആൻഡ് ടെമ്പറേച്ചേഴ്സിൻ്റെ റേഞ്ചിൽ ഇതിൻ്റെ താഴെയാണ്, ഈ റേഞ്ചിൽ വേപ്പർ സ്റ്റേറ്റിലായിരിക്കും അല്ലെങ്കിൽ സ്റ്റീം ആയിട്ടായിരിക്കും. ഇതിൻ്റെ അകത്താണെങ്കിൽ ഈ സ്റ്റേറ്റിലാണെങ്കിൽ സോളിഡ് സ്റ്റേറ്റിലായിരിക്കും. ഇനി വാട്ടറിന് കുറച്ച് അനോമനസ് എക്സ്പാൻഷനൊക്കെ ഉള്ളത് കൊണ്ട് ഈ സോളിഡിൻ്റെ ഈ ലൈനിന് ഒരു നെഗറ്റീവ് സ്ലോപ്പാണ് ഉള്ളത്. കാരണം ഫ്രം 4 ഡിഗ്രി ടു എത്രയാണ്, 0 ഡിഗ്രി സെൽഷ്യസ് വാട്ടർ എക്സ്പാൻഡ് ചെയ്യും എന്നുള്ള കാര്യം കൊണ്ട്, പ്രഷറൊക്കെ വ്യത്യാസപ്പെടും എന്നുള്ള കാര്യം കൊണ്ട്, അത് നിങ്ങൾ മൈൻഡ് ആക്കണ്ട. അത് നിങ്ങൾ തെർമോഡൈനാമിക്സിൽ പഠിച്ചാൽ ശരി, അതിൻ്റെ അനോമലസ് പ്രോപ്പർട്ടീസൊക്കെ. അപ്പോൾ നമുക്കറിയേണ്ടത് ഈ മൂന്ന് ഈ ഭാഗം, ഇനി പിന്നെ ഇതിനെ നമ്മൾ ലിക്വിഡ് ടു വാട്ടർ എന്താണ് വേപ്പറൈസേഷൻ ലൈനെന്നും സോളിഡ് ടു ലിക്വിഡ് എന്താണ് വേപ്പറൈസേഷൻ ലൈൻ, സോളിഡ് ടു ലിക്വിഡ് ഫ്യൂഷൻ ലൈൻ ആൻഡ് ലിക്വിഡ് ടു സോളിഡ് ടു ഡയറക്റ്റ് വേപ്പർ ആവുന്ന സ്റ്റേറ്റിലുള്ള ലൈനെ നമ്മൾ സബ്ലിമേഷൻ ലൈൻ എന്നൊക്കെ പറയും. അതൊന്നും വേണ്ട നമുക്ക്. അപ്പോൾ പിന്നെ അനോമലസ് പ്രോപ്പർട്ടീസ് അതൊക്കെ നിങ്ങൾ തെർമോഡൈനാമിക്സിൽ പഠിച്ചാൽ മതി. ഇപ്പോൾ യുണറി ഫേസ് ഡയഗ്രത്തിൽ ഒരു സിംഗിൾ സബ്സ്റ്റൻസിൻ്റെ ഫേസ് ഡയഗ്രം ആണെന്ന് വിചാരിക്കുക. ഇനി നോക്കിയാൽ ഇവിടെ ഒരു ട്രിപ്പിൾ പോയിന്റ് ഉണ്ട്, വാട്ടറിൻ്റെ ട്രിപ്പിൾ പോയിന്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അറ്റ് ട്രിപ്പിൾ പോയിന്റ് ഓയിൽ കണ്ട മൂന്ന് ഡയഗ്രവും കോഎക്സിസ്റ്റ് ചെയ്യും. ഇനി ഈ ഓരോ ലൈനിൻ്റെയും പ്രത്യേകത എടുത്തു പറയാണ്ട്, ഈ ലൈനിൽ അതായത് ഈ പ്രഷറിലും ഈ ടെമ്പറേച്ചറിൽ, അതായത് ഇപ്പോൾ 10 അറ്റ്മോസ്ഫിയർ പ്രഷറിൽ പോയിൻറ്റ് സീറോ വൺ ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ ഇതെന്താണ് കാണുന്നത്, സോളിഡും ലിക്വിഡും ഒറ്റ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്തേക്കണം. അതായത് സോളിഡും ലിക്വിഡും ആ ടെമ്പറേച്ചറിൽ ആ പ്രഷറിലും കോഎക്സിസ്റ്റ് ചെയ്യും. ദാറ്റ് മീൻസ് ഈ പർട്ടിക്കുലർ ലൈനിൽ, ഒ ബി എന്ന് പറയുന്ന ലൈനിൽ സോളിഡും ലിക്വിഡും സ്റ്റേറ്റുകൾ കോഎക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഈ ലൈൻ നോക്കി, ഈ ലൈനിൽ ലിക്വിഡും വേപ്പറും കോഎക്സിസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ സോളിഡും വേപ്പറും കോഎക്സിസ്റ്റ് ചെയ്യും, രണ്ടും ഇക്വിലിബ്രിയം സ്റ്റേറ്റിലായിരിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഓ എന്ന് പറഞ്ഞ പോയിന്റിൽ ഇത് മൂന്ന് ലൈനും കൂടി ജോയിൻ ചെയ്യുന്ന പോയിന്റാണ്. അതായത് സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ് ആൻഡ് വേപ്പർ സ്റ്റേറ്റ്, ഈ മൂന്ന് ഫേസസ് കോഎക്സിസ്റ്റ് ചെയ്യും. ഇപ്പം എന്താണ് ഫേസസ് എന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കണം. അതായത് ഹോമോജീനസ് ആൻഡ് എ മെറ്റീരിയൽ വിത്ത് സർട്ടൻ ഹോമോജീനിയസ് ഹോമോജീനിയസ്ലി ത്രൂ ഔട്ട് വിത്ത് സർട്ടൻ ക്വാണ്ടിഫൈബിൾ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ് വിത്തിൻ ദ സിസ്റ്റം എന്ന ഈ അറ്റ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ഇസ് നോൺ ആസ് എ ഫേസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തെർമോഡൈനാമിക്സ് പഠിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഡെഫിനിഷനിലേക്ക് ഒന്നും പോകുന്നില്ല. ഓ എന്ന് പറയുന്ന പോയിന്റിൽ സോളിഡും ലിക്വിഡും വേപ്പറും സ്റ്റേറ്റുകൾ കോഎക്സിസ്റ്റ് ചെയ്യും. വാട്ടറിൻ്റെ ഈ പോയിന്റിനെയാണ് നമ്മൾ ട്രിപ്പിൾ പോയിന്റ് എന്ന് പറയുക. അപ്പോൾ ട്രിപ്പിൾ പോയിന്റ് സോളിഡ് ലിക്വിഡ് വേപ്പർ സ്റ്റേറ്റുകൾ കോഎക്സിസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ വാട്ടറിൻ്റെ ട്രിപ്പിൾ പോയിന്റ് നമുക്ക് കാൽക്കുലേറ്റബിളാണ് ഓൾസോ ഇറ്റ് ഈസ് എന്താണ് യൂണിവേഴ്സലാണ്. വാട്ടറിൻ്റെ ട്രിപ്പിൾ പോയിന്റ് എവിടെയൊക്കെ യൂണിവേഴ്സലിൽ എവിടെയൊക്കെ കൊണ്ടുപോയി വെച്ചാലും വ്യത്യാസപ്പെടാൻ പോകുന്നില്ല. സോ ദാറ്റ് പോയിന്റ് ഈസ് ടേക്കൺ ആസ് അവർ റെഫറൻസ് പോയിന്റ് ഫോർ ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് കെൽവിൻ സ്കെയിൽ. കെൽവിൻ സ്കെയിലിൻ്റെ റെഫറൻസ് പോയിന്റിനെയാണ് റെഫറൻസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ട്രിപ്പിൾ പോയിന്റ് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് 273.16 ഡിഗ്രി സെൽഷ്യസ്, അതായത് 273.16 കെൽവിൻ, അതായത് 0.01 ഡിഗ്രി സെൽഷ്യസ്. എൻ്റെ പ്രഷറ് ഓക്കെ, സോറി, പ്രഷർ 6.04 × 10³ അറ്റ്മോസ്ഫിയർ, അതായത് 0.006 bar ആണ്. അതൊക്കെ പോട്ടെ. അപ്പോൾ ട്രിപ്പിൾ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ യുണറി ഫേസ് ഡയഗ്രം എന്ന് പറയുമ്പോൾ സിംഗിൾ കോമ്പൗണ്ട് സെയിം കോമ്പോസിഷനിൽ സെയിം ഫേസിൽ. ഇനിയിപ്പോൾ നമ്മൾ ബൈനറി ഫേസ് ഡയഗ്രം പഠിക്കാൻ പോകണം. ബൈനറി ഫേസ് ഡയഗ്രത്തിൽ ആണ് നമുക്ക് ഇത് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ളത്. ബൈനറി ഫേസ് ഡയഗ്രത്തിൽ രണ്ട് കോമ്പോണൻസ് ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ഇവിടെ എക്സാമ്പിൾ മൊത്തം പറയാൻ പോകുന്നത് കോപ്പർ നിക്കൽ അലോയാണ്. കോപ്പർ നിക്കൽ അലോയിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇറ്റ് വിൽ ബി കോപ്പറിനെ നിക്കലും ഹ്യൂം റോത്തറി റൂൾസ് സാറ്റിസ്ഫൈ ചെയ്യണേ കൊണ്ട് അവർ ബൈനറി അലോയ് സൊല്യൂഷൻസിൽ നമുക്ക് എന്ത് കിട്ടും,
സബ്സ്റ്റിറ്റ്യൂഷൻ സോളിഡ് സൊല്യൂഷൻ കിട്ടും. അതൊക്കെ നമ്മൾ പറഞ്ഞാണ് കംപ്ലീറ്റ്ലി സോലബിൾ ആണ് നിക്കലും കോപ്പറും കംപ്ലീറ്റ്ലി കംപ്ലീറ്റ്ലി സോലബിൾ ആണ് എന്നൊക്കെ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞാണ്. സോ ബൈനറി ഫേസ് ഡയഗ്രത്തിൽ നമ്മൾ രണ്ട് കോമ്പണൻസിൻ്റെ വേരിയേഷൻ പറയും. ഇനി നമ്മൾ അവിടെ പ്രത്യേകം എന്താ വെച്ചാൽ നമുക്ക് ടു ഡയമെൻഷനിൽ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മൾ ബൈനറി ഫേസ് ഡയഗ്രത്തിൽ എപ്പോഴും ഈ തേർഡ് ഫേസ് എന്ന് പറയുന്നത് ഈ തേർഡ് ഡയമെൻഷൻ പ്രഷർ എന്ന് പറയുന്ന സാധനം നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെക്കും. പ്രഷർ വൺ അറ്റ്മോസ്ഫിയറിൽ നമ്മുടെ യു നോർമൽ അറ്റ്മോസ്ഫിയർ പ്രഷറിൽ കോൺസ്റ്റൻ്റ് ആക്കി വെക്കും. അപ്പോൾ രണ്ടിൻ്റെ കോമ്പോസിഷനും ടെമ്പറേച്ചറും മാത്രമേ നമ്മൾ വേരി ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിനി ബാക്കിയുള്ള പരിപാടി ചെയ്യാൻ പോകണം. അപ്പോൾ ബൈനറി ഫേസ് ഡയഗ്രത്തിൻ്റെ അകത്ത് നമുക്ക് ടെമ്പറേച്ചറും കോമ്പോസിഷനും വെച്ചിട്ട് പല പല ഫേസസ് എങ്ങനെയൊക്കെ വ്യത്യാസപ്പെടുന്നു എന്നുള്ളത് ആണ് നമുക്കറിയാനുള്ളത്. അപ്പോൾ ഈ പരിപാടി കൊണ്ട് ഈ ടെമ്പറേച്ചറും പ്രഷ കോമ്പോസിഷനും വേരി ചെയ്യുന്നത് കൊണ്ട് പല തരത്തിലുള്ള ഫേസ് ട്രാൻസ്ഫർമേഷൻസ് ഇതിനകത്ത് വരാറുണ്ട്. സോ ഓരോ ഫേസിൽ നിന്ന് മറ്റൊരു ഫേസിലേക്ക് പോകുക അല്ലെങ്കിൽ വേറൊരു ഫേസ് ഡിസപ്പിയർ ആവുക അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ഈ ഇക്വിലിബ്രിയം നോൺ ഇക്വിലിബ്രിയം ട്രാൻസിഷൻസിലേക്ക് ഉള്ള ഇൻസൈറ്റ് ആണ് നമ്മൾ ബൈനറി ഫേസ് ഡയഗ്രത്തിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് കൺസ്ട്രക്ഷൻ ഓഫ് ബൈനറി ഫേസ് ഡയഗ്രാം പഠിക്കും, ദെൻ ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ പഠിക്കണം. അപ്പോൾ കൺസ്ട്രക്ഷൻ ഓഫ് ഫേസ് ഡയഗ്രത്തിൽ നോക്കാം, നമുക്ക് എങ്ങനെയെങ്കിലും ഫേസ് ഡയഗ്രാം ഉണ്ടാക്കണേ നോക്കാം. ഫേസ് ഡയഗ്രം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ അണ്ടർ കൂളിംഗ് പഠിച്ച സമയത്ത് ഒരു കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മൾ ഹൈ ടെമ്പറേച്ചറിലേക്ക് ഇപ്പോൾ സേ ലിക്വിഡിൽ നിന്ന് സോൾഡ് ആവണമെന്ന് വെച്ചോ, ഇപ്പോൾ ലിക്വിഡ് ടു സോൾഡ് ട്രാൻസ്ഫോർമേഷൻ്റെ സമയത്ത് അണ്ടർ കൂളിംഗ് തൽക്കാലം നമ്മൾ വിട്ടു കളയാം. അണ്ടർ കൂളിംഗിൻ്റെ കാര്യം നമ്മൾ നോക്കണ്ട. അപ്പോൾ നിങ്ങൾ വാട്ടറിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റീമിൽ നിന്ന് ലിക്വിഡായിട്ട് തണുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്റ്റീമിലിരിക്കുമ്പോൾ ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറൊക്കെയാണ്. അപ്പോൾ അതങ്ങനെ തണുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ടൈം ടെമ്പറേച്ചർ ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രമായിട്ട് പറയാം, ടൈമും ടെമ്പറേച്ചറും മാത്രമേ. അപ്പോൾ തണുപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ഒരു നമ്മുടെ മെൽറ്റിംഗ് പോയിൻ്റ് അല്ല സോറി വേപ്പറൈസേഷൻ പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ ഈ സാധനം ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിന്നിട്ട് ഇതിങ്ങനെ ടൈമിൽ ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു സ്റ്റഡി ലൈൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പ്ലസ് ടുവിലും എട്ടിലും ഒക്കെ പഠിച്ചിട്ടുണ്ട് ഒക്കെ പറ്റെ. അതായത് നമ്മൾ തണുപ്പിക്കുന്നതോറും ടെമ്പറേച്ചർ ഇങ്ങനെ കുറഞ്ഞ് 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 വന്നിട്ട് നമ്മുടെ ബോയിലിംഗ് പോയിന്റിൽ അല്ലെങ്കിൽ വേപ്പറൈസേഷൻ പോയിന്റിൽ വച്ച് നമ്മുടെ ടെമ്പറേച്ചർ കുറേ നേരത്തേക്ക് അനങ്ങാണ്ട് നമ്മൾ ലൈറ്റ് ആൻഡ് ഹീറ്റൊക്കെ പഠിച്ചതാണ് ഇതിൻ്റെ. അപ്പോൾ ടെമ്പറേച്ചർ കുറേ നേരം ഇങ്ങനെ അനങ്ങാണ്ട് നിന്നിട്ട് പിന്നെ കംപ്ലീറ്റ്ലി അപ്പോൾ എന്താണ് കുറേശ്ശെ കുറേശ്ശെ വേപ്പർ ലിക്വിഡായിട്ട് ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് കംപ്ലീറ്റ്ലി വേപ്പർ ലിക്വിഡായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് പിന്നെയും തണുക്കുള്ളൂ, പിന്നെയും ടെമ്പറേച്ചർ കുറയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് തന്നെയാണ് നമുക്കിനി വരാൻ പോണം. ഓക്കെ, അപ്പോൾ ഇതേപോലെയാണ് എല്ലാ മെറ്റീരിയൽസിനും. അതൊരു സിംഗിൾ ഫേസിൻ്റെ കാര്യമാണ്, അതായത് ഒറ്റ നമ്മൾ അതിൻ്റെ അകത്ത് വാട്ടറിൻ്റെ വേപ്പർ ഷേറ്റ് ചെയ്യുന്നത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് ഉള്ള ട്രാൻസ്ഫോർമേഷൻ മാത്രമേ പറഞ്ഞു. പക്ഷേ അതേസമയം ഇതിൻ്റെ അകത്ത് രണ്ട് കമ്പോണൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കുക, വാട്ടറും സോൾട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ ആലോചിക്കുക. അതേപോലെയാണ് നമ്മളിവിടെ പറയുകയാണ് എളുപ്പത്തിന് വേണ്ടിയിട്ട് കോപ്പർ നിക്കൽ ഫേസ് ഡയഗ്രമാണ് പറയുന്നത്, കോപ്പറിൻ്റെ നിക്കറിൻ്റെ. അപ്പോൾ കോപ്പറും നിക്കലും ഏകദേശം സിമിലർ പ്രോപ്പർട്ടീസ് ആണ്, സെയിം കോമ്പോസിഷനൊക്കെയാണ്, കംപ്ലീറ്റ്ലി സബ്സ്റ്റിറ്റ്യൂഷൻ സോളിഡ് സൊല്യൂഷനൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ടൈം ടെമ്പറേച്ചർ ഡയഗ്രം വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഡയഗ്രം കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, കാണാൻ പറ്റും, അത്യാവശ്യം ക്ലിയർ ആണ്. അപ്പോൾ കോപ്പറിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് നോക്കി, പ്യുവർ കോപ്പറിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് അബൌട്ട് 1500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതേസമയം നിക്കലിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റോ 1430 റേഞ്ചിലൊക്കെയാണ് നിക്കലിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ്. ആ നിക്കൽ പ്യുവറിലും കോപ്പർ പ്യുവറിലും ഈ പറഞ്ഞ ഹൊറിസോണ്ടൽ ലൈൻ നമ്മൾ കുറച്ച് നേരം ടെമ്പറേച്ചർ അനങ്ങാണ്ട് നിൽക്കുന്ന പരിപാടിയുണ്ട്. ഓക്കെ, പക്ഷേ നമ്മൾ പല കോമ്പോസിഷനിൽ ഇപ്പോൾ പ്യുവർ കോപ്പറിൻ്റെ അകത്തേക്ക് ഞാനൊരു 20% നിക്കൽ ആഡ് ചെയ്തെന്ന് വെച്ചു, നിക്കൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഹൊറിസോണ്ടൽ ലൈൻ അങ്ങനെ നിൽക്കില്ല, ചെറുതായിട്ടൊരു ബെൻഡ് ഉണ്ടാവും ഇവിടെ. ഓക്കെ, കുറച്ച് നേരം ഹൊറിസോണ്ടലായിട്ട് നിൽക്കാണ്ട് അതിൻ്റെ സ്ലോപ്പ് ഒന്ന് വ്യത്യാസപ്പെടും. അതായത് കൂളിംഗ് റേറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തുകയാണെങ്കിൽ ഇതിൻ്റെ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നതിൻ്റെ വ്യത്യാസം ഉണ്ടാവും. ഇത് രണ്ട് വീഡിയോയിലൊക്കെ പോവും, അപ്പോൾ വീഡിയോ കട്ട് ചെയ്തിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുക. സോ ബിയർ വിത്ത് മീ. സോ ഇത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നതിനൊക്കെ ചെറിയൊരു ബെൻഡ് ഉണ്ടാവും. ഇനി ഇങ്ങനെയാണ്, അപ്പോൾ ഇവിടെ ഈ L1 എന്ന് പറയുന്ന പോയിന്റിൽ വെച്ച് കംപ്ലീറ്റ്ലി ലിക്വിഡായിരുന്നു ഇവർ രണ്ടുപേരും. പക്ഷേ ഇവിടെ വെച്ചിട്ട് ഏതോ ഒരു ഫേസ് സോളിഡിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു, രണ്ടും കൂടി ഉള്ള ആ ഫേസ് സോളിഡിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും, രണ്ടും കൂടി മിക്സായി കിടക്കുകയുള്ളൂ. ഇനി കംപ്ലീറ്റ്ലി സോൾഡ് ആണത് S1 എന്ന് പറഞ്ഞ പോയിന്റിൽ വെച്ചിട്ട്. ഓക്കെ, അടുത്ത വീഡിയോ കേട്ടോ, ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം.